ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലാലേട്ടൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു വമ്പൻ ചിത്രമാണ് മരക്കാർ. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ഇപ്പോൾ ആരാധകർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളൊന്നും ഈ അടുത്തിനി തുറക്കില്ല എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ മരക്കാർ എന്ന ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ റിലീസ് ചെയ്യുമോ എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും അതുപോലെ തന്നെ കുറച്ച് പുതിയ വമ്പൻ അപ്ഡേറ്റുകളെ കുറിച്ചുമെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഗോഡ്സില വേഴ്സ് കോങ് എന്ന ചിത്രം ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ ഗോഡ്സില വേഴ്സ് കോങ് എന്ന ചിത്രം പ്രീമിയർ ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഞാദൃശിയുടെ ഡയറക്ഷനിൽ ജയസൂര്യ നായകനായി എത്തുന്ന ഒരു പുതിയ മലയാള ചിത്രമാണ് സണ്ണി. അപ്പോൾ ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ വഴിയായിരിക്കും പുറത്തു വരിക എന്ന് ഞാൻ മുമ്പ് തന്നെ നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് എന്നും ചിത്രം ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ റിലീസാണെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്നും ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസിനെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വൈകാതെ തന്നെ പുറത്തു വരും എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഈ വരുന്ന സെപ്റ്റംബർ മാസം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ചിത്രത്തിനായിട്ട്. ജോജു ജോർജ് പ്രധാന വേഷത്തിലെത്തുന്ന ഒരു പുതിയ ചിത്രമാണ് അദൃശ്യം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ചിത്രം മലയാളത്തിലും തമിഴിലുമായിട്ടായിരിക്കും പുറത്ത് വരിക. വിക്രമിൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു വമ്പൻ ചിത്രമാണ് കോബ്ര. ഈ ഒരു ചിത്രത്തിൽ വിക്രം ഏകദേശം 7 വ്യത്യസ്ത വേഷങ്ങളിലൊക്കെ ആയിട്ടാണ് എത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ വിക്രമിൻ്റെ നായികയായിട്ട് എത്തുന്നത് ശ്രീനിധി ഷെഡ്ഡിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ചിത്രത്തിൻ്റെ മ്യൂസിക് ഒക്കെ ചെയ്യുന്നത് AR റഹ്മാനാണ്. അപ്പോൾ ഇനി ഈ ഒരു ചിത്രത്തിന് ഇനി കുറച്ച് ദിവസത്തെ ഷൂട്ട് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷൂട്ടൊക്കെ നാളെ തന്നെ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒരു ചിത്രം ഈ വരുന്ന ഡിസംബർ മാസം തിയേറ്ററുകളിലൂടെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജനീകാന്തിൻ്റെ പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു തമിഴ് ചിത്രമാണ് ശിവയുടെ ഡയറക്ഷനിൽ ഒരുങ്ങുന്ന അണ്ണാത്തൈ എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ രജനീകാന്തിൻ്റെ നായകന്മാരായിട്ട് എത്തുന്നത് കീർത്തി സുരേഷ്, നയൻതാര, മീന എന്നിവരൊക്കെയാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടൊക്കെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ രജനീകാന്തിൻ്റെ വില്ലനായിട്ട് എത്താൻ പോകുന്നത് അഭിമന്യു സിംഗ് ആണ് എന്ന് ഇപ്പോൾ അവർ ഒഫീഷ്യലായി തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. മഹേഷ് ബാബു നായകനായി എത്തുന്ന ഒരു പുതിയൊരു തെലുങ്ക് ചിത്രമാണ് സർക്കാരു വാരിപ്പാട്ടേ എന്ന ചിത്രം. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ മഹേഷ് ബാബുവിൻ്റെ നായികയായിട്ട് എത്തുന്നത് കീർത്തി സുരേഷാണ്. ഏതായാലും ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ടീസർ മഹേഷ് ബാബുവിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ആ ഒരു ടീസറിനെല്ലാം നല്ലൊരു പ്രേക്ഷക പിന്തുണ തന്നെയായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ അവസാനത്തെ ഷെഡ്യൂളിലുള്ള ഷൂട്ടൊക്കെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചിത്രം അടുത്ത വർഷം അതായത് 2022 ജനുവരി 13 ആയിരിക്കും പുറത്തു വരിക. അപ്പോൾ ഇനി നമുക്ക് മരക്കാർ എന്ന ചിത്രത്തിൻ്റെ ഓൺലൈൻ റിലീസ് അപ്ഡേറ്റുകളിലേക്ക് വരാം. പ്രിയദർശൻ്റെ ഡയറക്ഷനിൽ ലാലയുടെ നായകനായി എത്തിയിട്ടുള്ള ഒരു വമ്പൻ ചരിത്ര ചിത്രമാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ചിത്രം. ഈ ചിത്രം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം കൂടിയാണ്. കൂടാതെ 100 കോടി ചെലവിലൊരുങ്ങുന്ന മലയാളത്തിലെ ആദ്യത്തെ വമ്പൻ ചിത്രം കൂടിയാണിത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടി ആരാധകർ ഇപ്പോൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ റിലീസ് ഏകദേശം 7 തവണ അവർ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ഈ ചിത്രം ഡയറക്റ്റ് ആയിട്ട് ആമസോൺ പ്രൈമിലൂടെ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിന് ഒരു വമ്പൻ ഓഫർ തന്നെ ആമസോൺ പ്രൈം ഇപ്പോൾ കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളൊന്നും തുറക്കാത്ത സാഹചര്യത്തിൽ ഈ ചിത്രം ഇനി ഈ വരുന്ന ഡിസംബർ മാസമൊക്കെ തിയേറ്ററുകളിലൂടെ പുറത്തു വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഈ വരുന്ന ഡിസംബർ മാസവും മരക്കാർ എന്ന ചിത്രത്തിന് തിയേറ്ററുകളിലൂടെ പുറത്തു വരാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഈ ചിത്രം ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് ആയിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ഇപ്പോൾ ഈ ചിത്രം ഓൺലൈനിലൂടെ പുറത്തു വരാനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പം നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ്റെ മരക്കാർ എന്ന ചിത്രത്തിനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള വമ്പൻ റിലീസ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇതുവരെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.